Hi friends, Assalamu alaikum. Welcome back to my channel. Thumbnail kandappol thanne innathe vibhavam endanennu manasilayallo. Pulungi poola kondulla oru adayanu. Adinu vendi njan ivide poola pulungi ready aaki vechu. Ini adu nannayi odachedukkam. Kayil vechu ingane odachu kodukkukayo mixiyil ittu adichu kodukkukayo cheyyam. കുറച്ച് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മാവിന്റെ പരുവത്തിലാണ് ഇത് ഉടച്ചെടുക്കേണ്ടത് ചെറിയ ചില കട്ടകൾ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല വെന്ത പൂളയാണല്ലോ പൂള റെഡിയായി ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കാം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പൈസി പൂള അടയാണ് അതിനു വേണ്ടി ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ചു ഇന്ന് ഒരു ട്വിസ്റ്റ് കൂടി ഉണ്ട് ട്ടോ അത് ഞാൻ പറയാം നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നു ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റി കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വരുന്നതുവരെ വഴറ്റി കൊടുക്കണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം ഞാൻ 3 ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായി വഴറ്റി കൊടുക്കണം സവാള പെട്ടെന്ന് റെഡി ആവാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം കുറച്ച് സമയം ഒന്ന് മൂടി വെക്കാം കുറച്ച് സമയം കഴിഞ്ഞ് തുറന്നു നോക്കാം സവാള ഒരു ഹാഫ് വേവ് ആയിട്ടുണ്ട് ഇനി കുറച്ച് സമയം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോൾ സവാള മുക്കാൽ ഭാഗം റെഡിയായി ഇനി ഇതിലേക്ക് കാരറ്റ് കൂടി ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കണം ഒരു കാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണിത് ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കാരറ്റ് നന്നായി വഴന്നു വന്ന ശേഷം രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തു വീണ്ടും നന്നായി മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി 1 നുള്ള് കുരുമുളക് പൊടി 1 നുള്ള് ഗരം മസാല എന്നിവ കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തു കൊടുക്കാം കുറച്ച് സമയം നന്നായി വഴറ്റി കൊടുത്ത ശേഷം തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഒന്നുകൂടി മിക്സ് ചെയ്ത ശേഷം തക്കാളി വെന്തു വരുന്നതുവരെ പാൻ ഒന്ന് മൂടി വെക്കാം കുറച്ച് സമയം കഴിഞ്ഞു ഇനി നമുക്ക് തുറന്നു നോക്കാം വീണ്ടും നന്നായി വഴറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ടേസ്റ്റിന് വേണ്ടി കുറച്ച് ബീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് വേവിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ബീഫ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ എടുത്തിട്ടുള്ള തക്കാളി അധികം പഴുക്കാത്ത തക്കാളി ആയതുകൊണ്ട് ഞാനിങ്ങനെ ഉടച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ മിക്സ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം ഞാൻ വളരെ കുറച്ച് ബീഫ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഒരു രുചിക്ക് വേണ്ടി മാത്രം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം ബീഫ് വളരെ ചെറിയ പീസാക്കിയിട്ടാണ് ചേർത്തിട്ടുള്ളത് അടയുടെ ഉള്ളിൽ വെച്ച് കൊടുക്കാനുള്ളതായതുകൊണ്ട് വളരെ ചെറിയ പീസ് തന്നെ ആക്കാൻ ശ്രദ്ധിക്കണം എല്ലൊന്നും ഇല്ലാതിരിക്കാനും ശ്രദ്ധിക്കണം
ബീഫ് വേവിക്കുമ്പോൾ ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ള് കുരുമുളക് പൊടിയും ഒരു നുള്ള് ഗരം മസാലയും മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ഇനി കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ബീഫിൽ മസാലയെല്ലാം പിടിക്കാൻ വേണ്ടിയാണിത്. ഇനി മല്ലിയില, പുതിനയില, വേപ്പില എന്നിവ കൂടി ചേർത്ത് വീണ്ടും നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കിതൊരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല എല്ലാം റെഡിയായി. ഇനിയാണ് ട്വിസ്റ്റ്. ഞാനിവിടെ അട മാത്രമല്ല, ഇതേ മസാലയിൽ നിന്ന് വേറെ ഒരു വിഭവം കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഈ മസാലയിൽ ചെറിയൊരു മാറ്റം വരുത്തിയാണ് ഞാൻ ആ വിഭവം ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി അടക്കുള്ള മസാല ഞാൻ മാറ്റി വെച്ചു. ഇനി ഞാൻ ചേർക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻസ് ന്യൂഡിൽസ് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന മാഗിയുടെ മസാലയാണ്. ഇവിടെ ന്യൂഡിൽസ് കൊണ്ടുവന്നപ്പോൾ ഞാൻ 2 പാക്കറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അടയുണ്ടാക്കാൻ എടുത്ത സെയിം മസാലയാണ്, അതിലേക്ക് മാഗിയുടെ മസാല മാത്രമേ കൂടുതലായി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഈ സമയത്ത് ബീഫിൽ നിന്ന് മാറ്റിവെച്ച എല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ബീഫ് വെന്ത വെള്ളത്തിൽ നിന്ന് ഞാൻ കുറച്ച് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന പൂള കൂടി ചേർത്ത് കൊടുക്കാം. 2 കിലോ പൂളയിലേക്കുള്ള മസാലയാണ് ഞാനിവിടെ റെഡിയാക്കിയിട്ടുള്ളത്. പൂള ഞാൻ ഒരുമിച്ച് വേവിച്ചെടുത്ത് മാറ്റി വെച്ചതാണ്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പൂളയും മസാലയുമെല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി പൂളയിൽ മസാലയെല്ലാം പിടിക്കാൻ വേണ്ടി കുറച്ച് സമയം നമുക്കിതൊന്ന് മൂടി വെക്കാം. അങ്ങനെ പൂള വിത്ത് മാഗി മസാല ഇവിടെ റെഡിയായി. ഇനി നമുക്ക് അടയുണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ വാഴയിലെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് പൂളക്കിഴങ്ങ് വേവിച്ചത് കുറേശ്ശെയായി എടുത്ത് പരത്തി കൊടുക്കാം. കയ്യിൽ കൂടുതലായി ഒട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമോ വെളിച്ചെണ്ണയോ ആക്കി കൊടുക്കാം. എന്നിട്ട് വളരെ തിന്നായി പരത്തണം, കട്ടി കൂടരുത്. ഇങ്ങനെ നന്നായി പരത്തി എടുത്ത ശേഷം നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഒരു ഭാഗത്ത് മസാല ചേർത്ത് കൊടുത്താൽ മതി. മസാല ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് മടക്കിയെടുക്കാം. ഇങ്ങനെ എല്ലാ അടയും റെഡിയാക്കിയ ശേഷം നമുക്കിത് ചുട്ടെടുക്കാം. അതിനുവേണ്ടി അടുപ്പിൽ വെച്ച പാൻ നന്നായി ചൂടായി, അതിലേക്ക് അട വെച്ചു കൊടുത്തു. ഇപ്പോൾ ഒരു ഭാഗം റെഡിയായിട്ടുണ്ട്, ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പൂളക്കിഴങ്ങൊക്കെ ഓൾറെഡി വെന്തതാണ്, അതുകൊണ്ട് അധികം വേവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ കുറച്ച് മുരിഞ്ഞതാണ് ടേസ്റ്റ് കൂടുതൽ. വീട്ടിൽ പൂള കൊണ്ടുവന്നപ്പോൾ ഞാൻ വെറുതെ ഒന്ന് പരീക്ഷിച്ചതാണ്, പക്ഷെ സൂപ്പറാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി ഇതുപോലെ എല്ലാ അടയും നമുക്ക് ചുട്ടെടുക്കാം. അങ്ങനെ അടയെല്ലാം വെന്ത് റെഡിയായി. വളരെ ടേസ്റ്റിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായും ഇഷ്ടപ്പെടും. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുകൂടി സെലക്ട് ചെയ്യണേ. താങ്ക് യു. അസ്സലാമു അലൈക്കും.